കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടാം വർഷ EDS വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ് കുമാർ, കൊല്ലം ജില്ലയിലെ മാതാ VHSS വിളക്കുവാറ സ്കൂളിലെ EDS വിഭാഗം അധ്യാപകനാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളാർ PV സിസ്റ്റത്തെ പറ്റിയാണ്. ഒരു സോളാർ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്, ഒരു സോളാർ PV സിസ്റ്റത്തിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, അത് മെയിൻ്റെനൻസ് ചെയ്ത് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നിവയെ പറ്റിയാണ്. എനർജി സോഴ്സസ് രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് റിന്യൂവബിൾ എനർജി സോഴ്സും രണ്ടാമത്തത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സും. റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതും അത് പുനർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതുമായ എനർജി സോഴ്സിനെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് സോളാർ, വിൻഡ് മുതലായവ. രണ്ടാമത്തത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഇതും നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, പക്ഷേ നമ്മൾ ഉപയോഗിക്കും തോറും അതിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നു. ആ ടൈപ്പ് എനർജി സോഴ്സിനെയാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കോൾ, പെട്രോൾ, ഗ്യാസ് മുതലായവ. നമുക്കിനി റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയ സോളാർ എനർജിയെ പറ്റി പഠിക്കാം. സോളാർ എനർജി. സൂര്യനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജമാണ് സോളാർ എനർജി. സോളാർ എനർജി എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ എനർജി ഓഫ് ലൈറ്റ് ആൻഡ് ഹീറ്റാണ്. അടുത്തതായി ജനറേഷൻ ഓഫ് സോളാർ എനർജി. സോളാർ പവർ നമുക്ക് രണ്ട് രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം. ഒന്നാമത്തത് ഫോട്ടോ വോൾട്ടായിക്ക്, രണ്ടാമത്തത് കോൺസെൻട്രേറ്റഡ് സോളാർ പവർ. PV സെൽസിനെ സോളാർ സെൽസ് എന്നും പറയുന്നു. സൂര്യപ്രകാശത്തെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് PV സെൽ. 1954 അമേരിക്കയിൽ ബെൽ ടെലിഫോൺ ലബോറട്ടറിയിൽ സോളാർ സെൽസ് കണ്ടുപിടിച്ചത്. ഭാവിയിൽ ആഗോള വൈദ്യുത ഉൽപ്പാദനത്തിന് കൂടുതൽ ആശ്രയിക്കുന്നത് സോളാർ സെൽസിനെ ആയിരിക്കും. രണ്ടാമത്തതാണ് CSP അഥവാ കോൺസെൻട്രേറ്റഡ് സോളാർ പവർ. CSP മെത്തേഡിൽ സോളാർ സെൽസ് കേന്ദ്രീകരിക്കാൻ കണ്ണാടികൾ ഉപയോഗിക്കുന്നു. സോളാർ റേസ് ദ്രാവകത്തെ ചൂടാക്കി നീരാവി സൃഷ്ടിക്കുകയും അതുമൂലം ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. വലിയ പവർ പ്ലാന്റുകളിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനാണ് CSP മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്: സൂര്യ അസ്തമയത്തിന് ശേഷം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഹീറ്റ് ഇതിൽ സംഭരിച്ച് വെക്കുന്നു. ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ്: സോളാർ സെൽ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് സോളാർ ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ്. ഇനി സെൽ കണക്ഷൻസിനെ പറ്റി മനസ്സിലാക്കാം. ആദ്യത്തെ ടേമാണ് സെൽ. നമ്മൾ ഒരു സോളാർ PV സിസ്റ്റത്തിലെ ബേസിക് കമ്പോണൻ്റ് ആണ് സെൽ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ സോളാർ സെല്ലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് വളരെ കുറവാണ്. ഈ സെല്ലുകളെല്ലാം കൂടി സീരീസ് ആയി കണക്ട് ചെയ്താൽ നമുക്ക് മൊഡ്യൂളുകൾ കിട്ടുന്നു. മൊഡ്യൂൾസിനെ നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ സ്ട്രിങ്ങും, സ്ട്രിങ്ങുകളെ പാരലായി കണക്ട് ചെയ്യുമ്പോൾ അറേയും കിട്ടുന്നു. ഒരു സോളാർ സെൽസിൽ നിന്നും അറേ വരെയുള്ള കണക്ഷനാണ് ഈ ഡയഗ്രത്തിൽ കാണുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് സോളാർ PV മൊഡ്യൂൾ.
മൂന്ന് ടൈപ്പ് സോളാർ പി വി മൊഡ്യൂളുകളാണ് ഉള്ളത്. ഒന്നാമത്തത് മോണോ ക്രിസ്റ്റലൈൻ പി വി മൊഡ്യൂൾ, പോളി ക്രിസ്റ്റലൈൻ പി വി മൊഡ്യൂൾ, അമോർഫസ് തിൻ ഫിലിം മൊഡ്യൂൾ. അഡ്വാൻറ്റേജസ് ഓഫ് സോളാർ എനർജി. ഇത് പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജമാണ്. ഇത് ശുദ്ധവും മലിനീകരണമില്ലാത്തതുമാണ്. സോളാർ സെൽസ് ശബ്ദമുണ്ടാക്കുന്നില്ല, മെയിൻ്റനൻസ് കുറവാണ്, സോളാർ സെല്ലുകൾക്ക് ദീർഘായുസ്സുണ്ട്, ഇന്ധന ചെലവുകളില്ല. ഇത് വിദൂര പ്രദേശങ്ങളിൽ ഉപയോഗിക്കാം. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സോളാർ സെൽ. സോളാർ സെൽ വാങ്ങുന്നതിനുള്ള പ്രാരംഭ ചെലവ് വളരെ ഉയർന്നതാണ്. കാലാവസ്ഥയെ ആശ്രയിക്കുന്നതാണ്. ബാറ്ററി ചെലവേറിയതാണ്. ധാരാളം സ്ഥലം ആവശ്യമാണ്. രാത്രികാലങ്ങളിൽ സോളാർ പ്രവർത്തിക്കില്ല. നെക്സ്റ്റ്, കമ്പോണൻസ് ഓഫ് സോളാർ പി വി സിസ്റ്റം. സോളാർ പി വി സിസ്റ്റത്തിലെ ഘടകങ്ങൾ പ്രധാനമായും 5 ഘടകങ്ങളാണ് ഒരു സോളാർ പി വി സിസ്റ്റത്തിൽ ഉള്ളത്. പി വി മൊഡ്യൂൾ, ബാറ്ററി, ചാർജ് കൺട്രോളർ, ഇൻവെർട്ടർ, മാക്സിമം പവർ പോയിൻറ്റ് ട്രാക്കർ. ഇനി ഓരോന്നിനെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തേത് പി വി മൊഡ്യൂൾ. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയനുസരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പി വി മൊഡ്യൂൾ ഉപയോഗിക്കുന്നു. ബാറ്ററി, രാത്രികാല ഉപയോഗത്തിന് വൈദ്യുതി സംഭരിച്ച് വെക്കുന്നതിന് ബാറ്ററി ഉപയോഗിക്കുന്നു. ഇൻവെർട്ടർ, പി വി മൊഡ്യൂളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഡി സിയെ എ സി ആക്കി മാറ്റുന്നതിന് ഇൻവെർട്ടർ ഉപയോഗിക്കുന്നു. ചാർജ് കൺട്രോളർ, ഇൻവെർട്ടർ പി വി മൊഡ്യൂളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഡി സിയെ എ സി ആക്കി മാറ്റുന്നതിന് ഇൻവെർട്ടർ ഉപയോഗിക്കുന്നു. ചാർജ് കൺട്രോളർ, ബാറ്ററിയെ ഓവർ ചാർജിൽ നിന്നും ഓവർ ഡിസ്ചാർജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. മാക്സിമം പവർ പോയിൻറ്റ് ട്രാക്കർ, പി വി മൊഡ്യൂളിൽ നിന്ന് ലഭിക്കുന്ന പരമാവധി വൈദ്യുതി എക്സ്ട്രാക്റ്റ് ചെയ്യുവാൻ വേണ്ടി എം ബി പി ടി ഉപയോഗിക്കുന്നു. ഒരു സോളാർ പി വി സിസ്റ്റത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്ന് സോളാർ പാനൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചാർജ് കൺട്രോളർ വഴി ബാറ്ററിയിൽ സംഭരിച്ച് വെക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നാണ് ഡി സി ലോഡിലേക്ക് നേരിട്ടും എ സി ലോഡിലേക്ക് ഇൻവെർട്ടർ വഴിയും സപ്ലൈ നൽകുന്നത്. മെയിൻ്റനൻസ് ഓഫ് സോളാർ പി വി സിസ്റ്റം. മറ്റു ഇലക്ട്രിക് സിസ്റ്റത്തിനെ അപേക്ഷിച്ച് സോളാർ പി വി സിസ്റ്റത്തിന് വളരെ കുറച്ച് മെയിൻ്റനൻസേ ആവശ്യമുള്ളൂ. പി വി സിസ്റ്റത്തിൻ്റെ പ്രധാന കമ്പോണൻസായ ബാറ്ററി, സോളാർ പാനൽ, ചാർജ് കൺട്രോളർ, ഇൻവെർട്ടർ, വയറിംഗ് ആൻഡ് കണക്ഷൻസ് മെയിൻ്റനൻസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേത് ബാറ്ററി മെയിൻ്റനൻസ്. ബാറ്ററി കൂടെ കൂടെ പരിശോധിക്കുകയും വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. ബാറ്ററിക്കകത്ത് ഇലക്ട്രോലൈറ്റിൻ്റെ ലെവൽ ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യണം. രണ്ടാമത്തേത് സോളാർ പാനൽ മെയിൻ്റനൻസ്. മൊഡ്യൂളിൻ്റെ ഉപരിതലം ക്ലീൻ ആക്കി വെക്കുക. മൊഡ്യൂളിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അറേ മൗണ്ടിംഗ് ഫ്രെയിം ചെക്ക് ചെയ്യുക. ജംഗ്ഷൻ ബോക്സിൻ്റെ വയർ എലിയോ പ്രാണിയോ മുറിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. സോ ഒരു സോളാർ പാനൽ മെയിൻ്റനൻസ് ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തേത് ചാർജ് കൺട്രോളർ, ഇൻവെർട്ടർ ആൻഡ് വയറിംഗ് മെയിൻ്റനൻസ് ആണ്. പൊടി പറ്റിയിരിക്കുകയാണെങ്കിൽ ഉണങ്ങിയ തുണി കൊണ്ട് പൊടിയൊക്കെ തുടച്ചു മാറ്റുക. എല്ലാ എൽ ഇ ഡി ലൈറ്റുകളും വർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. സൂര്യപ്രകാശമുള്ളപ്പോൾ സിസ്റ്റം ചാർജ് ചെയ്യുന്നു എന്ന് ചാർജ് കൺട്രോളർ സൂചിപ്പിക്കണം. വയറുകൾ ചെക്ക്.
നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് സോളാർ സിസ്റ്റം. മൂന്ന് ടൈപ്പ് സോളാർ സിസ്റ്റംസ് ആണ് ഉള്ളത്, ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ്. ആദ്യത്തെ ഓഫ് ഗ്രിഡ് സിസ്റ്റം അഥവാ സ്റ്റാൻഡ് അലോൺ പി വി സിസ്റ്റം. ഓഫ് ഗ്രിഡ് പി വി സിസ്റ്റം നമ്മൾ പവർ ഗ്രിഡിലേക്ക് കണക്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അതിനെ ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഓഫ് ഗ്രിഡ് പവർ സിസ്റ്റം സോളാർ പി വി സിസ്റ്റം ഉപയോഗിച്ച് ഒരു ജ്യൂസ് കടക്കാരൻ ജ്യൂസ് നിർമ്മിക്കുന്ന ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് റിമോട്ടിലുള്ള എ ടി എം മെഷീൻസ് വർക്ക് ചെയ്യാനും നമ്മൾ സോളാർ പി വി സിസ്റ്റംസ് ഉപയോഗിക്കുന്നു. അടുത്തത് ഓൺ ഗ്രിഡ് പി വി സിസ്റ്റം. നമ്മൾ പവർ ഗ്രിഡിലേക്ക് കണക്റ്റ് ചെയ്യുന്ന പി വി സിസ്റ്റമാണ് ഓൺ ഗ്രിഡ് പി വി സിസ്റ്റം എന്ന് പറയുന്നത്. ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ഓൺ ഗ്രിഡിൻ്റെയും ഓഫ് ഗ്രിഡിൻ്റെയും കോമ്പിനേഷനാണ് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം. ഇനി സോളാറിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സോളാർ പി വി ഡിവൈസസ് എന്തൊക്കെ ആണ്? സോളാർ ലാൻറ്റേൺ, സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സിസ്റ്റം. സോളാർ ലാൻറ്റേൺ ആണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സിസ്റ്റം സോളാർ പാനൽ ഉപയോഗിച്ചുള്ള ഒരു ഫ്ലോട്ടിംഗ് സോളാർ പാനലാണ് ചിത്രത്തിലുള്ളത്, ബാണാസുര ഡാമിൽ ഉള്ളതാണ്. എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന അത് എന്താണ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് സോളാർ പി വി സിസ്റ്റം, മെയിൻ്റനൻസ് ഓഫ് സോളാർ പി വി സിസ്റ്റം, ബാക്കിയെല്ലാം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ്. താങ്ക് യു.